കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യമാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഭർത്താക്കന്മാർ നൽകാറുണ്ടല്ലേ. അതിലൊരു വാഗ്ദാനമാണ് ഞാൻ എവിടെ പോയാലും നിന്നെയും കൊണ്ടേ പോകൂ എന്നൊരു വാഗ്ദാനം. അത് തന്നെ ഭാര്യമാർക്ക് വളരെ കാര്യവുമാണ്. കാരണം ഇനി നൈറ്റ് പാർട്ടി ആണെങ്കിലും കൂട്ടുകാരോട് അടിച്ചു പൊളിക്കാൻ പോവാണെങ്കിലും അല്ലെങ്കിൽ ടൂർ പോക്കാണെങ്കിലും ഞങ്ങളെ കൂടെ കൊണ്ടുപോയാൽ അത്രയും കാര്യമെന്ന് വിചാരിക്കുന്നവരാണ് ഭാര്യമാർ. എന്നാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാഗ്ദാനം പാലിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. എന്നാൽ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഞാൻ ആ വാഗ്ദാനം പാലിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫിലിപ്പീൻ സ്വദേശിയായ റെയ്മണ്ട് ഫോർച്ചുനാഡോ. റെയ്മണ്ടും ജോവാനും ചേർന്ന് തങ്ങളുടെ ഒഴിവുകാലങ്ങൾ കുറേ വിനോദസഞ്ചാരങ്ങളിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുകയും ചെയ്തു. എന്നാൽ ഫ്രീലാൻസ് മോഡലായ ജോവാന് തക്ക സമയത്ത് ലീവ് ലഭിച്ചില്ല. പക്ഷേ റെയ്മണ്ടിന് ഈ വിഷമം താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു, എന്തായാലും ആ യാത്രയ്ക്ക് പോയേ പറ്റൂ. പക്ഷേ ജോവാൻ ഇല്ലാതെ റെയ്മണ്ടിന് പോകാനും വയ്യ. എന്ത് ചെയ്യാൻ ആ രണ്ടുപേരും തമ്മിൽ വഴക്കായ ഡിഐ പിടിയായ. ലാസ്റ്റ് നമ്മളുടെ ജോവാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തു. വേറൊന്നുമല്ല, ജോവാന്റെ മുഖം പ്രിന്റ് ചെയ്ത തലയാണ് റെയ്മണ്ടിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനില്ല എന്നുള്ള ഒരു വിഷമം റെയ്മണ്ടിനും തോന്നില്ല, റെയ്മണ്ട് പോകുന്ന സ്ഥലത്തെല്ലാം എൻ്റെ സാമീപ്യം ഉണ്ടല്ലോ എന്നൊരു സമാധാനം തനിക്കും കിട്ടും. എന്തായാലും ഈ സൊല്യൂഷൻ റെയ്മണ്ടിന് നന്നായി ബോധിച്ചു. പാക്ക് ചെയ്ത് വെച്ച പെട്ടിയും എടുത്ത് ആൾ യാത്ര പോവുകയും ചെയ്തു. എന്തിന്, എയർപോർട്ടിൽ ചെന്നപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തലേണയുടെ ടെമ്പറേച്ചർ വരെ ചെക്ക് ചെയ്തിട്ടാണ് റെയ്മണ്ട് യാത്ര പോലും ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ, ഷോപ്പിങ്ങിന് പോയാലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും എല്ലാം തന്നെ ഈ ഒരു തലേണയുമായിട്ടാണ് റെയ്മണ്ട് പോകുന്നത്. കൂടാതെ പോയ സ്ഥലങ്ങളിലെല്ലാം ഈ തലേണ ഉപയോഗിച്ച് സെൽഫിയും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ തന്നെ ഈ തലേണ ഏൽപ്പിച്ചിട്ട് ആ ഒരു ഫോട്ടോയും എല്ലാം എടുത്ത് റെയ്മണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും കൂടെ ചെയ്തതോടുകൂടിയാണ് ഈ ഒരു രസകരമായ സംഭവം നാലാൾ അറിയുന്നത്. എന്തായാലും കാര്യമായില്ലേ, നമ്മളുടെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പറയുന്ന പോലെ ട്രൂ ലവ് മരിച്ചിട്ടില്ല എന്നുള്ളതിനൊരു തെളിവ്. അതുകൊണ്ടല്ലേ ഫിലിപ്പീൻസിലെ ദമ്പതികളായ അവരുടെ ട്രൂ ലവിനെ പറ്റി നമ്മളിവിടെ മലയാളികൾ പോലും സംസാരിക്കാൻ ഇടയാക്കിയത്. എന്തായാലും രസകരമായ ഫോട്ടോയുടെ താഴെ വിമർശകരും എത്തുന്നുണ്ട് കേട്ടോ. ഇത് റെയ്മണ്ട് തനിയെ ചെയ്യുന്നതല്ല, ഭാര്യ വിളിച്ച് വഴക്ക് പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ച് പോസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെയാണ് രസകരമായ കമൻറ്റുകൾ വരുന്നത്. എന്തായാലും ഈ നിലപാടെടുത്തത് കൊണ്ട് റെയ്മണ്ടും ജോവാനും ഹാപ്പിയാണ്. അപ്പോൾ ബാക്കിയൊന്നും നമുക്ക് അറിയേണ്ടതില്ലല്ലോ.